രണ്ട് നാടൻ കുഴിച്ചൊരു നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാലാ ഒരു ഉരുളി വെച്ച് ചൂടാകുമ്പോൾ ആവശ്യമില്ല എണ്ണ വെച്ചാൽ എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചാൽ അഞ്ച് പത്ത് സവാള ഇട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെള്ളുള്ളി പേസ്റ്റ് ഇളക്കി അതിലേക്ക് നാലഞ്ച് രണ്ട് വേപ്പലയും അരിഞ്ഞു വെച്ച തക്കാളിയും പാകത്തിലുള്ള ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് രണ്ട് ഇളക്കി നാടൻ കോഴിക്ക് പവർ കൂടിയുണ്ട് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടൊന്ന് വേവിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യണം. എനിക്കിഷ്ടം നല്ല തിക്ക് ഗ്രേവി ഉള്ള കറി ആയതുകൊണ്ട് കുറച്ച് അണ്ടിപ്പരി പരച്ചോണിയാനാണ്ട് ചേർത്ത് എന്നിട്ട് ആ പാത്രം ചുറ്റിക്കഴി കുറച്ച് വെള്ളം ഒഴിച്ച് കറി സെറ്റായി വന്നപ്പോഴേ ചിക്കൻ മസാല ഇടാൻ മറന്നാലും ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല കൊണ്ട് ഇട്ട് പാകത്തിനുള്ള ഉപ്പ് ഇടുമ്പോൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ ഉപ്പിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് ഇടേണ്ടി വരും. ഉരുളക്കിഴങ്ങ് വന്ന് ഗ്രേവി ഒന്ന് വറ്റിക്കണം നമ്മൾ ചിക്കൻ കറി റെഡി. തേക്കടി പോയപ്പോൾ സ്റ്റേ ചെയ്ത ഹൈ റേഞ്ച് ഹൈ ഡോട്ട് ബംഗ്ലാവിലാണ് ഈ വക എല്ലാ കലാപരിപാടികളും നടന്നത്. എന്നിട്ടൊരു പ്ലേറ്റിക്ക് അവിടത്തന്നെ ഉണ്ടാക്കിയ നെയ്ച്ചോറും അതിൻ്റെ മുകളിൽ ഇവിടെ ചിക്കൻ കറി ആ സോഫ്റ്റ് ചിക്കൻ ഫ്രൈയും കച്ചമ്പറും എടുത്തു ഒഴിച്ച് എന്നിട്ട് തിക്ക് ഗ്രേവി നെയ്ച്ചോറുണ്ട് കൂട്ടി കുഴച്ചിട്ട് കുക്കറിലിട്ട് അടിച്ച് പവർ വെച്ച നാടൻ കൂടി ഒരു കഷ്ണം കൂടി വെച്ച് അതിൻ്റെ കൂടെ ആ സോഫ്റ്റ് ചിക്കൻ ഫ്രൈയുടെ ഒരു പീസും കൂടി കൂട്ടിയിട്ട് കുഴച്ചൊരു പിടി കണ്ടുപിടിച്ച് സംഭവം വെറുതെ ഉശിരടി കമ്പിത്തിരി സാധനമായിരുന്നു ഒന്നും പറയാനില്ല.